കണ്ണൂരിൽ വാഹനാപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർ മരിച്ചു. ഫയർഫോഴ്സ് വാഹനവും ആംബുലൻസും കൂട്ടിയിടിച്ചാണ് അപകടം. ആംബുലൻസ് ഡ്രൈവർ മരിച്ചു. പരിയാരം സ്വദേശി മിഥുനാണ് മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹവുമായി പാനൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എപ്പോഴായിരുന്നു ഈ അപകടം? ആംബുലൻസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയാണോ ഉണ്ടായത്? ദിവ്യ, ഇന്നലെ രാത്രിയാണ് തലശ്ശേരി ധർമ്മടം മൊയ്തുപ്പാലത്തിന് സമീപം അക്തിരക്ഷാ സേനയുടെ വാഹനവും ആംബുലൻസും കൂട്ടിയിടിച്ചത്. ആംബുലൻസ് ഡ്രൈവർ അപകടത്തിൽ മരിച്ചു. ഏഴോം കൊട്ടിലയിലെ കൊയ്യൂൻ ഹൌസിൽ കെ ടി മിഥുനാണ് മരിച്ചത്. ആംബുലൻസിലുണ്ടായിരുന്ന സുകേഷ്, പ്രവീൺ, സിന്ധു എന്നിവരെ സാരമായ പരിക്കുകളോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മിഥുനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും പക്ഷേ മരണം സംഭവിച്ചിരുന്നു. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് മുഴപ്പിലങ്ങാട് കുളംബസാറിലേക്ക് തീ അണയ്ക്കാൻ പോവുകയായിരുന്ന തലശ്ശേരി അഗ്നിരക്ഷാ സേനയുടെ വാഹനവും പരിയാരത്ത് നിന്ന് മൃതദേഹവുമായി വരികയായിരുന്ന ആംബുലൻസുമാണ് കൂട്ടിയിടിച്ചത്. ഞായറാഴ്ച പരിയാരത്ത് അഞ്ചരിച്ച ചിറക്കുനിയിലെ എം ഹരിദാസിന്റെ മൃതദേഹവുമായി വരികയായിരുന്നു ആംബുലൻസ്. പരിക്കേറ്റ സുകേഷും സിന്ധുവും ഹരിദാസിന്റെ മക്കളാണ്. പ്രവീൺ മറ്റൊരു മകളുടെ ഭർത്താവുമാണ്. എന്തായാലും അപകടത്തിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കില്ല. ഹരിദാസിന്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് ആണ് വിശദാംശങ്ങൾ നൽകിയത്.